ഹലോ ദിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വെഡ്ഡിംഗ് കേക്ക് റെസിപ്പിയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പെഷ്യലി അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എംബ്ലം കൂടെ വെക്കണം എന്നുള്ളത്. നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. വാഞ്ചോ ഫ്ലേവറിലാണ് കേട്ടോ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാനില കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 kgയുടെ ഒരു കേക്കാട്ടോ. അപ്പോൾ ഇതിൽ താഴെയായിട്ട് 2 kgയുടെ ഒരു കേക്ക്, ടോപ്പിലായിട്ട് 1 kgയുടെ കേക്ക് കേട്ടോ ടയർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 kgയുടെ കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 kgയുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് വീഡിയോസ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വാനില കേക്കിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് ഇത് 3rd layer ആട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലും തന്നെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് സ്പോഞ്ചിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീം ആട്ടോ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടും ചോക്ലേറ്റ് ക്രീം തന്നെയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ക്രീം എല്ലായിടത്തും നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ലെയറായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കിൻ്റെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് കേക്കിനെ മുഴുവനായിട്ടും വൈറ്റ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വാനില സ്പോഞ്ച് കേക്കിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ക്രീം തന്നെ കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ കേക്കിനെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം, ഒരു ക്രംബ് കോട്ടിങ് കൊടുക്കാം. വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കേക്കിനെ ഞാൻ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു ക്രംബ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുകയാണ്. ക്രംബ് കോട്ടിങ് കഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കേക്കിൻ്റെ ഹൈറ്റിന് ഭാഗമാക്കിയിട്ട് ഒരു 4 stick ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബാംബു സ്റ്റിക്ക് ആട്ടോ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലുള്ള ടയർ കേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേക്കിൽ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ നെക്സ്റ്റ് ടയർ കേക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല കേട്ടോ. ഇതിന് മുകളിൽ ചോക്ലേറ്റ് ക്രീം ആക്കി കൊടുത്തിട്ട് അപ്പോൾ നെക്സ്റ്റ് ലെയർ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള ഫില്ലിങ്സ് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഫില്ലിങ്ങും കൊടുക്കാം കേട്ടോ. ഫില്ലിങ് പറയുമ്പോൾ നട്സുകളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഗണാഷ് ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കും. നെക്സ്റ്റ് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ വൈറ്റ് ക്രീം ആക്കി കൊടുത്തിട്ട് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ്, അങ്ങനെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതേപോലെ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് നട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് നെക്സ്റ്റ് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ലെയർ വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് ക്രീം വെച്ചിട്ട് ക്രംബ് കോട്ടിംഗ് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ക്രീം വെച്ച് ക്രംബ് കോട്ടിംഗ് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കേക്ക് ബോർഡ് തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇതുപോലെ പ്ലേറ്റിന് മുകളിലേക്ക് മാറ്റിയിട്ട് നല്ല കട്ടിയിൽ തന്നെ ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കട്ടിയിൽ ക്രീം വെച്ച് കൊടുക്കുന്നത് ടോപ്പിലുള്ള ടയർ കേക്കാണ്. കാരണം അത് നമുക്ക് സെറ്റായതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിൽ നിന്ന് മാറ്റിയിട്ട് ടയർ ചെയ്ത് വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം സെറ്റാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്രീമാക്കി കൊടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമുക്ക് താഴെയുള്ള ടയർ കേക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത് ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ കേക്കിനെ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഏറ്റവും താഴെയുള്ള ടയർ കേക്ക് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഐസ് ബാഗിൽ ക്രീമാക്കി കൊടുത്തിട്ട് കേക്കിൽ ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കാം. ക്രീം വെച്ചിട്ട് ഒരു ഐസ് നൈഫ് വെച്ചിട്ട് കേക്കിന് നല്ലപോലെ ഒന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 2 കേക്കുകളും നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മണിക്കൂറിൻ്റെ അടുത്തത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാൻ അത്ര ടൈമില്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും തന്നെ ഇതുപോലെ സെറ്റായിട്ട് നമുക്ക് വേണ്ടി ടയർ ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഫ്രീസറിൽ വെച്ച് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കേക്കിനും.
നമ്മൾ ഒരുപാട് നേരമായിട്ട് ഫ്രീസറിൽ വെക്കരുത്. ഞാൻ ഈ ടയർ ചെയ്യുമ്പോൾ വലിയ ടൈമില്ല എന്നുള്ള കേസിലൊക്കെ ഞാൻ ഫ്രീസറിൽ ഒരു കുറച്ച് ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്ക് സെറ്റാക്കി വെച്ചിട്ടും ഇതുപോലെ ടയർ ചെയ്ത് വെച്ച് കൊടുക്കരുത്. കാരണം അപ്പോൾ പുറമൊക്കെ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 6 മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ നിന്ന് മെല്ലെ ഇളക്കി കൊടുക്കുകയാണ് ഈ ഐസ് നൈഫ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഒരു ഐസ് നൈഫും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രൈപ്പറും കൂടെ വെച്ചിട്ടാണ് ഇത് ടയർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടയർ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ള കേക്കാണ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്തായാലും തട്ടിമുട്ടലൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ മെല്ലെ പോകാൻ അതുപോലെ കറക്റ്റ് സെൻറ്ററിലായിട്ടും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ടയർ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഐസിങ് നൈഫ് ും സ്ക്രൈപ്പറും മെല്ലെ എടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലുള്ള ക്രീമൊക്കെ പോരാത്ത വിധം. അപ്പോൾ അവിടെ ഒന്ന് ക്രീമൊക്കെ ഒന്ന് ജസ്റ്റ് ഇളകിയ ബാക്കി ഞാനിതുപോലെ ഐസ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുകയാണ്. ഇനി കേക്കിനെ ടോട്ടൽ ഹൈറ്റ് പാകാക്കിയിട്ട് ഒരു സ്റ്റിക്ക് കൂടെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കേക്കിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്കിത് പുറത്തേക്ക് ഡെലിവറി ചെയ്യാനാകുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. നമുക്കിത് കൊണ്ടുപോകാനുള്ളതാണല്ലോ. അപ്പോൾ അത്രയൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് കൂടെ ടോട്ടൽ ഹൈറ്റ് പാകാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കി വെച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആ സ്റ്റിക്ക് കാണാതിരിക്കാനായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ. ഇനി രണ്ട് കേക്കിന് ബോർഡറായിട്ട് ഇതുപോലെ റെഡ് റിബണ് വെച്ച് കൊടുക്കുകയാണ്. ഇനി കേക്കിൽ കുറച്ച് ഷുഗർ പേൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് റിലേറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ നെയിംസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എംബ്ലം കൂടെ വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കണ്ട് ബട്ടർ പേപ്പറിൽ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഒരു ഇതാക്കിയിട്ട് തന്നെയാണ് ആക്കിയിട്ടുള്ളതാണ്. ചോക്ലേറ്റ് ആണോ അല്ലെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഫോണ്ടിൻ്റെ ഹെഡ് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിന് മുകളിൽ ഇതുപോലെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ തണ്ട് ഞാനിതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേക്കിലൊന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് പേള് പോലത്തെ ഉള്ള ആ ഒരു സംഭവം കൂടെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ജിപ്സും എന്നാട്ടോ പറയുക. അപ്പോൾ ഇതുപോലെ ഈ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കുന്നത് അതേ ഷോപ്പിൽ തന്നെ ഇതും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ അതിൻ്റെ സൈഡ്സിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫ്ലവേഴ്സിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ ഒരു വെഡിങ് കേക്കിൻ്റെ കേക്ക് ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കേക്കിൻ്റെ ടയറിൻ്റെ അതിൻ്റെ ഇടയിലായിട്ടും കൂടെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ടയേഴ്സിൻ്റെ ഇടയിലും 3 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും താഴെയും 3 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കും. ഇതുപോലെ ഇപ്പോൾ കേക്കിൻ്റെ എല്ലായിടത്തും താഴെയും സെൻട്രലായിട്ടും ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് ആ വൈറ്റ് പേൾസ് പോലെ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ടോട്ടൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയുള്ളൊരു തീം തന്നെ കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഒരുപാട് ഹെവി ഡെക്കറേഷൻസ് ഒന്നുമില്ല. നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താലുള്ളൂ കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുക. പിന്നെ ഇൻഷാ അള്ളാ ഇനിയും പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.